ഞാൻ ഈ പാട്ട് പാടി എൻ്റെ പപ്പയെ കുറിച്ചുള്ള സാക്ഷ്യം തുടങ്ങുവാൻ കാരണം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പപ്പയുടെ ബോധം മറയുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആകുന്ന രണ്ടു ദിവസം മുമ്പാണ് എന്നെ വിളിച്ചിരുന്ന എൻ്റെ പപ്പ പറയുകയുണ്ടായി, ഞങ്ങൾ വെക്കേഷൻ വരുന്നത് ഈ 14-ാം തീയതി ആയിരുന്നു. എന്നാൽ 15-ാം തീയതി സൺഡേ അപ്പയും അമ്മയും ഞാനും കൂടെ ചർച്ചിൽ വരുമ്പോൾ നമുക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് സാക്ഷ്യത്തിൽ ഈ പാട്ട് പാടണമെന്ന് എന്നോട് പറഞ്ഞു. ഇന്ന് എൻ്റെ പപ്പയുടെ സാക്ഷ്യമായി ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അതിനാലാണ് ഞാൻ ഈ പാട്ട് പാടിയത്. എൻ്റെ പപ്പയുടെ ജീവിതം തന്നെയാണ് ഇത് സാക്ഷ്യം. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് നീതിമാനായി ജീവിച്ചൊരു ദൈവഭക്തി. ദൈവവചനത്തിൽ യോബിനെ കുറിച്ച് പറയുന്നത് പോലെ നിഷ്കളങ്കന് നീതിമാനുമായൊരു ദൈവഭക്തനായിരുന്നു എൻ്റെ പിതാവ്. എൻ്റെ പപ്പ എടുത്ത ക്രൂശിന്റെ വചനം എൻ്റെ പപ്പയും അമ്മയും ദൈവത്തിന് വേല ചെയ്തതിൻ്റെ അനുഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ തികച്ചും ആത്മീയമായി ഞങ്ങളെ വളർത്തി. പപ്പയുടെ അവസാന നാളുകളിൽ പപ്പ ആത്മീയമായിട്ട് ഒത്തിരി ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പപ്പ ആ ദിവസങ്ങളിലൊക്കെ എപ്പോഴും പാടുകയും ധൈര്യപ്പെടുകയും ചെയ്തിരുന്ന ഒരു പാട്ട് കൂടെ ഞങ്ങൾക്ക് പാടുവാൻ ആഗ്രഹിക്കുന്നു. ലോകമാഗംഭീരാവാരീതിയിൽ വിശ്വാസ കപ്പലിൽ ഓടി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. വിശ്വസ്തയോടെ താൻ ജീവിച്ച നാൾ വരെയും വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നൊരു അഭിഷേകത്തിനാണ് ഞങ്ങളുടെ പപ്പ. അതുപോലെ വിശ്വസ്തനായ ഒരു പിതാവും ഞങ്ങൾക്ക്, വിശ്വസ്തനായ ഒരു ഭർത്താവിൻ്റെ മാതാവിന് ഞങ്ങൾക്ക്. അപ്പായെ, ഞങ്ങളെ എങ്ങനെ അപ്പ കരുതിയോ അതുപോലെ തിരിച്ച് ഞങ്ങൾക്ക് കരുതുവാൻ ദൈവം ഞങ്ങൾക്കും കൃപ തന്നു. അപ്പയുടെ അവസാന നാളുകളിൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ട് പോകും എങ്കിലും ഞങ്ങൾക്ക് അപ്പയുടെ ബോധം മറന്നിട്ടാണ് ഞങ്ങൾ ഓടി വന്ന് കാണുന്നത്. എങ്കിലും പപ്പയ്ക്ക് ഉള്ളിൽ ഒരു ബോധമുണ്ടായിരുന്നു. ഞങ്ങൾ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും പ്രത്യേക
ആശയുടെ വചനങ്ങളൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പപ്പയുടെ കണ്ണുകൾ നിറയും, ഇടയ്ക്ക് മൂളും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പയെ ധൈര്യപ്പെടുത്താനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. പപ്പ പണ്ട് ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന പ്രായങ്ങൾ, ഞങ്ങൾ പുറത്ത് പഠിക്കാൻ പോകുന്നതൊക്കെ സമയം വരെ വെളുപ്പിനെ 4 മണിക്ക് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് കുടുംബ പ്രാർത്ഥന, അതപ്പയ്ക്ക് മുഖ്യമായ കാര്യമായിരുന്നു. ദൈവത്തിനുള്ള മുൻതൂക്കം കൊടുത്തിട്ടേ ഞങ്ങൾക്ക് മറ്റെന്ത് കാര്യവും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആത്മീകത്തിൽ ഞങ്ങളെ വളർത്തി. ഒരു മനുഷ്യനെ കൊണ്ടും ആരും ഒരു ദോഷവും ഒരു മനുഷ്യനും നിങ്ങളെക്കുറിച്ച് പറയരുത്. അങ്ങനെ ഭക്തിയോടെ ഞങ്ങളെ വളർത്തി എൻ്റെ പപ്പ. പപ്പയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് പപ്പ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, അപ്പായും അമ്മയും നഷ്ടപ്പെട്ടാലും എൻ്റെ മക്കള് അപ്പായും അമ്മയും ചുമന്ന ക്രൂശിൻ്റെ ഭാഗമാകണം. ഞങ്ങളത് പപ്പയ്ക്ക് അപ്പ മരണക്കിടക്കി കിടക്കുമ്പോഴും ആ വാക്ക് ഞങ്ങൾ കൊടുത്തു. അപ്പ പറഞ്ഞു, അപ്പ പറഞ്ഞതുപോലെ തന്നെ അപ്പായും അമ്മയും ചുമന്ന ക്രൂശിൻ്റെ ഭാഗമാകുവാൻ ഞങ്ങൾ ഞങ്ങളപ്പയ്ക്ക് ഉറപ്പ് തരുന്നപ്പ. ഞങ്ങളുടെ ശിഷ്ടായുസ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ ജീവിക്കും. അത് മാത്രം ഞങ്ങൾക്ക് പപ്പയ്ക്ക് കൊടുക്കാനുള്ള ഒരു വാക്കുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ മമ്മി അപ്പയുടെ കഷ്ടതയിൽ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ 1998 പപ്പയ്ക്ക് വയ്യാതായതാണ്. അന്ന് മുതൽ ഒരു താങ്ങായി ഒരു പരിഭവമില്ലാതെ എൻ്റെ അമ്മ അപ്പയെ നോക്കി. അന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി നീ രക്ഷപ്പെടത്തില്ലെന്ന്. RCC എന്ന് തള്ളി പപ്പയെ 1998 വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഇനി രക്ഷപ്പെടത്തില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ദൂതെന്ന വണ്ണം പറഞ്ഞു 90 ദിവസത്തിൽ കൂടെ ഇവൻ ഇനി ജീവിക്കില്ല എന്ന്. അപ്പോഴൊക്കെ എൻ്റെ കർത്താവിൻ്റെ വചനം നിലനിന്നു, എൻ്റെ കർത്താവിൻ്റെ നീതി നിലനിന്നു. അപ്പയ്ക്ക് വേണ്ടി ദൈവം എഴുതി അത്രയും ദിവസം വേല തികച്ചിട്ടാണ് എൻ്റെ അപ്പ ഇവിടുന്ന് പോയത്. ഞങ്ങൾക്ക് അതേറിയ സന്തോഷമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ നീതി നിലനിന്നു. ഞങ്ങൾ പൂർണ്ണ സന്തോഷരായാണ് ഇപ്പോൾ പപ്പയെ ആ പൊൻപുലരിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് കാണാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ കഷ്ടതയിൽ താങ്ങി അനേകരുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളായിരുന്ന സഭകൾ, ദൈവജനങ്ങൾ, അവിടെ ഞങ്ങളെ പരിചയമുള്ള അനേകരുണ്ട്. പാസ്റ്റർമാർ, ശരം പ്രസ്ഥാനം ഞങ്ങൾ മറക്കത്തിലൊരിക്കലും ഞങ്ങളെ സഹായിച്ച അനേകരുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ ക്രിസ്തുവേശൻ്റെ നാമത്തിലുള്ള നന്ദി വിതരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഈ ചർച്ച ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചുമോനങ്ങൾ ഏത് നേരത്തെ വിളിച്ചാലും അപ്പാടെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയങ്ങളിലൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു. ഞങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ ചർച്ച്, ദൈവമക്കൾ, ദൈവദാസൻ കുടുംബം, അവർ ഞങ്ങളുടെ പപ്പയെ കരുതി. അവർക്കൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമേ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം പപ്പയുടെ ശുശ്രൂഷ ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് എല്ലാവരുടെ പ്രാർത്ഥനയും തരണത്തിൽ ഓർപ്പിക്കുന്നു.